ഹായ്, എല്ലാവർക്കും നമസ്കാരം. സാലുവാണ്, പിന്നെ എല്ലാവർക്കും സുഖമാണോ? ഞാനും വീട്ടിൽ സുഖമായിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് സന്തോഷത്തോടുകൂടി വീട്ടിൽ തന്നെയാണ്. പുറത്തേക്കൊന്നും പോകാറില്ല. എൻ്റെ വീട് തൊട്ടടുത്താ, അവിടെ തന്നെയാണ് എൻ്റെ വീട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിപ്പം എൻ്റെ കാറിലേക്ക് വന്നതാണ്. കാറിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചതാണ് വിചാരിച്ചു. ഒരു രണ്ടാഴ്ച മുന്നേ എനിക്ക് വന്നൊരു സാധനമാണിത്. ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇ എൽ എം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒ ബി ഡി എന്ന് പറഞ്ഞാൽ ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയും. ഈ സാധനം വാങ്ങാൻ കാരണം നമ്മുടെ ഓൾറെഡി ഒരു കാർ ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളും, എന്തെങ്കിലും എറർ കോഡ് പറയുകയാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ വരുന്ന എന്തെങ്കിലും കംപ്ലയിൻസൊക്കെ നമുക്ക് ഇതിലൊരു ഇതിൽ കാണും നമുക്ക്. അപ്പം അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കാനറാണ്. നമുക്ക് തന്നെ സ്കാൻ ചെയ്യാം. അത് വലിയ വിലയൊന്നും ഇല്ല ഈ സാധനത്തിന്. ഇതിനകം ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത്, ആമസോണിൽ വാങ്ങിയത്, പല ടൈപ്പും ഉണ്ട്, പല കമ്പനികളുടെ ഉണ്ട്. ഞാൻ വാങ്ങിച്ചത് ഇ എൽ എം എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്. അപ്പം ഇതിന് 700 രൂപയാണ്. പിന്നെ 450-500 രൂപേൻ്റെ ഒക്കെ ഉണ്ട്, ഒക്കെ കണക്കന്നെയാണ്. എല്ലാതും ഈ സ്ലോട്ട് നോക്കിയാൽ മതി. അപ്പം ഇത് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതെന്താന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് വണ്ടി എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ, ഇത് നമുക്ക് ടോട്ടല് ഏത് വണ്ടിയാണെങ്കിലും സെൻസർ ഇല്ലാത്ത വണ്ടികൾ ഉണ്ടാവില്ല. ഇപ്പം സെൻസർ ഇല്ലാത്ത പഴയ 800 ഒക്കെയാണ് സെൻസർ ഇല്ലാത്ത. പക്ഷേ ഇപ്പം ഒരു 95% വണ്ടികൾക്കും ഇ സി എം എന്ന് പറഞ്ഞ ഒരു കൺട്രോൾ ഉണ്ടാവും. കംപ്ലയിൻ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. എന്ത് കംപ്ലയിൻ്റ് ആണെങ്കിലും അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ആപ്പ് വഴി നമുക്ക് അത് കറക്റ്റ് അത് പറഞ്ഞുതരും. ഏത് ഭാഗമാണ്, ഏത് പോർഷനാണ് കംപ്ലയിൻ്റ് ആയത്. നമ്മളെ വണ്ടിക്ക് എല്ലാ ഭാഗത്തും സെൻസറുകളുണ്ട്. അപ്പോൾ സെൻസറുകൾ സ്കാൻ ചെയ്തിട്ട് അതിൽ വരുന്ന കംപ്ലയിൻറ്റുകൾ ഇ സി എം എന്നാണ് ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ സിഗ്നൽസ് വരുന്നത്. ഇ സി എമ്മിൽ വരുന്ന സിഗ്നൽസ് മൊത്തം നമുക്ക് ഇതിൽ കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് മൊബൈലിൽ നമുക്ക് കാണിച്ചിടും എന്ത് കംപ്ലയിൻ്റ് കൊണ്ടാണ് അലാം വരുന്നത്. ഇനിയിപ്പം ഡീസൽ വണ്ടിയാണ്, ഇഞ്ചക്ടർ പ്രോബ്ലം ആണെങ്കിൽ, 4 ഇഞ്ചക്ടർ ഉണ്ടെങ്കിൽ ഏത് ഇഞ്ചക്ടറാണ് കംപ്ലയിൻ്റ് ആയതെന്ന്. അപ്പോൾ ആ ഇഞ്ചക്ടർ മാത്രം 1, 2, 3, 4 ഉണ്ടാവും. ആ 1 പോയതാണ് 1 തന്നെ അതിൽ കാണിക്കും. അപ്പോൾ നമ്മൾ അത് മാത്രം എടുത്ത് മാറിയാൽ മതി. 4 മാറേണ്ട ആവശ്യമില്ല, 4 ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പെട്രോൾ വണ്ടിയാണ്, പ്ലഗ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ 4 പ്ലഗും വർഷോപ്പോൾ ചിലപ്പോൾ മാറാൻ പറയും. പക്ഷേ അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പ്ലഗാണ് പോയത് എന്നുള്ളത് ശരിക്കും നമ്മൾ അത് കാണാൻ പറ്റും. അപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 4 മാറേണ്ട ആവശ്യമില്ല, പോയത് മാത്രം മാറിയാൽ മതി. അതാണ് ഇതിൻ്റെ കൂടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു കാര്യം. അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ലോങ് ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് എന്തെങ്കിലും ഒരു എൻജിൻ്റെ ഒരു എറർ കോഡ്, എൻജിൻ്റെ ഒരു അലാം, ഇതിൽ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുകയാണ് മോണിറ്ററിൽ. അതുപോലെ ഓയിലിൻ്റെ, ബാറ്ററി, എല്ലാ കാര്യങ്ങളും, അതുപോലെ ഹീറ്റർ, പ്ലഗ്ഗ്, സ്പാർക്ക് പ്ലഗ്ഗ്, അതിൻ്റെ ഒക്കെ കാണിക്കുകയാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന്. അപ്പം ഈ സാധനം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. നമുക്ക് തന്നെ അത് ചെക്ക് ചെയ്തിട്ട് അത് ശരിക്കും അതിൻ്റെ ഒരു നമ്മളെ മൊബൈൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. അതൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ആണ്, ബ്ലൂടൂത്ത് വഴിയാണ് നമ്മൾ. ഞാൻ ഇങ്ങനെയൊന്ന് കാണിച്ചുതരാം, കണക്ട് ചെയ്യുന്ന എങ്ങനെ കാണിച്ചുതരാം. ഇത് ഓൾറെഡി കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിന്നിപ്പോൾ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ അറിയാത്തവർക്ക് പറ്റി ഒന്നും കൂടി കാണിച്ചിരാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മൊബൈൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, ടോർക്ക് പറഞ്ഞ OBD. ഈ താഴെ കണ്ടില്ലേ, ഇതാണ് സാധനം. ഈ സാധനം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് 2 ടൈപ്പ് ഉണ്ട്. അത് ഫ്രീ വെർഷനും ഉണ്ട് പ്ലേ സ്റ്റോറിൽ. ഞാനിത് പെയ്ഡാണ് വാങ്ങിച്ചത്. അതാകുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്, കറക്റ്റ് കിട്ടുന്നുണ്ട്. 250 രൂപയാണ് വരുന്നതിന് ഈ ആപ്ലിക്കേഷന്. അത് നമുക്ക് അതിൽ തന്നെ നമുക്ക് ബാങ്ക് ത്രൂ തന്നെ നമുക്ക് ചെയ്യാം, പെട്ടെന്ന് തന്നെ കിട്ടും അത്. എന്നിട്ട് നമുക്ക് ആദ്യം കാണിച്ചു തരാം. നമുക്ക് വണ്ടിയുടെ ചാവി ഊരിയെടുക്കണം. ചാവി നമ്മളെ കയ്യിൽ വേണം. ഇത് കണക്ട് ചെയ്യുമ്പോൾ ചാവി നമ്മൾ ഓണാക്കാൻ പാടില്ല. എന്നിട്ട് ഇവിടെ ഒരു ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് സിമ്പിളാണ്. ചില വണ്ടികൾക്കൊക്കെ ഇവിടെ തന്നെ ഈ സൈഡിൽ തന്നെ ഉണ്ട്. അത് ഫിഗോ ആയതുകൊണ്ട് കുറച്ച് ഉള്ളിലോട്ടാണ് വരുന്നത്. ഉള്ളിൽ ചാവി ഓൺ ചെയ്യരുത്. ഓൺ ചെയ്യാണ്ട് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ലൈറ്റ് കാണാം. അതിനുശേഷം നമ്മൾ ചാവി ഓൺ ചെയ്യാം. അതിനുശേഷം നമ്മുടെ മൊബൈലില് ബ്ലൂടൂത്ത് ഓൺ ആക്കാം.
അപ്പോൾ ഇതാ OBD2 എന്നുള്ള ഇത് വന്നിട്ടുണ്ട്, അത് സ്കാൻ ചെയ്യാം. അത് കണക്റ്റ് ആയതിനു ശേഷം ടോർക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ ഓൺ ചെയ്യാം. OBD ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഫോൾട്ട് കോഡും റിയൽ ടൈം ഇൻഫർമേഷൻസുമാണ്. അതിൽ ഒരുപാട് ഗ്രാഫിക്കൽ ഇൻഫർമേഷൻസ് കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് ഈ രണ്ടു വേണം നമ്മൾ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഫോൾട്ട് കോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോൾട്ട് കോഡ് ചെക്ക് ചെയ്യാം. ഇതിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ കൊടുക്കാം, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലും നമുക്ക് ചെയ്യാം, വണ്ടി ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ടും ചെയ്യാം. പക്ഷെ നമ്മൾ ഈ OBD2 പ്ലഗ് ചെയ്യുമ്പോൾ വണ്ടി ഓഫ് ചെയ്തിട്ട് വേണം, ചാവി ഊരിയിട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യണം, 100% ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഇത് സ്കാൻ ചെയ്ത് വന്നു, ഇതിൽ ഫോൾട്ട് കോഡൊന്നും വന്നിട്ടില്ല, 0 ഫോൾട്ട് കോഡ് കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നാണ് അർത്ഥം. ഇല്ല, എന്തെങ്കിലും ഫോൾട്ട് കോഡ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും അത് കാണും. ഇതിപ്പം നമ്മൾ വണ്ടി ഓഫിലാണ് ഈ കോഡ്സൊക്കെ കാണും, ഫോൾട്ട് കോഡ്സ് കാണും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓഫാവും. ഇതിലിപ്പം കാണിക്കുന്നത് ഡോറിൻ്റെതാണ്, ഡോറ് അടച്ചിട്ടുണ്ടെന്ന് മാറും. പിന്നെ ഡീസലിൻ്റെതാണ്, പിന്നെ ഒന്ന് ഹാൻഡ് ബ്രേക്കിൻ്റെതാണ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പോവും. വേറെ എഞ്ചിൻ്റെതും അതുപോലെ ഓയിൽ ഹീറ്റർ പ്ലഗ് അങ്ങനെ പ്ലഗ് നമ്മളെ ഇഞ്ചക്ടർ അതൊക്കെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ വരികയാണെങ്കിൽ അത് പ്രശ്നമാണ്. അത് നമുക്ക് ഏതാണ് ഇഞ്ചക്ടറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഏത് ഇഞ്ചക്ടറാണ് പോയത്, അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയാണെങ്കിൽ പ്ലഗ് പോയിട്ടുണ്ടെങ്കിൽ ഏത് പ്ലഗ്ഗാണ് പോയത് തന്നെ നമുക്ക് ഇത് കറക്റ്റിൽ കാണും. അപ്പം 4 പ്ലഗ് ഉണ്ടാവുമല്ലോ വണ്ടികൾക്ക്, ഇഞ്ചക്ടറാണെങ്കിലും. ചില വണ്ടികൾക്ക് 3 ചെറിയ CC 1000 CC ഇട്ട് ഷോർട്ടുള്ള വണ്ടികൾക്ക് 3 പ്ലഗ് ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ 4 വരും. ഇത് ഡീസൽ ആയതുകൊണ്ട് 4 ഇഞ്ചക്ടറാണ് വരുന്നത്. ഇത് ഇഞ്ചക്ടറൊന്നും പ്രോബ്ലംസ് ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കും. ഈ നമുക്ക് ഇതിൽ പിന്നെ എന്താണെന്ന് പറയണമെങ്കിൽ നമുക്കിതിൽ വേറെ ഇതിൽ RPM കണ്ടോ, ഞാൻ വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കറക്റ്റ് കാണിക്കുന്നുണ്ട് അത് RPM. നമുക്കിവിടെ ഒക്കെ ശരിക്കും ഇത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് നമുക്ക് RPM ഒന്ന് പിന്നെ നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് കാണിച്ചതാ. വണ്ടിയുടെ ടോർക്ക്, ടെമ്പറേച്ചർ, വാട്ടർ ലെവൽ എല്ലാം ഇതിൽ നമുക്ക് കാണും. ഫസ്റ്റ് ടൈമാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പാസ്വേഡ് ചോദിക്കും, 1234 ആണ് വരുന്നത്, അല്ലെങ്കിൽ 40 അടിച്ചാൽ മതി, അപ്പം തന്നെ ഇത് ഓണാവും, ഈ ആപ്ലിക്കേഷൻ ഓണാവും. സിമ്പിളാണ്, നമ്മൾ പേടിക്കേണ്ട ഒരു സിമ്പിൾ മെത്തേഡാണ് അതൊക്കെ. നമുക്ക് തന്നെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻസ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ഒരു കോൺഫിഡൻ്റ് ഉണ്ടാവണം എല്ലാത്തിനോടും, അതുകൊണ്ട് മാത്രമാണ് ഞാനും ഇത് വാങ്ങിച്ചത്. വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ട്, അപ്പോൾ ഇന്നാണ് എനിക്കിതൊന്ന് വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഇന്നാണ് ഇപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കൊരു കംപ്ലയിൻറ്റ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പോർഷനാണ് കംപ്ലയിൻ്റ് ആയതെന്ന് ശരിക്കും വർക്ക്ഷോപ്പ് പോയിട്ടാ ഇതാണ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഷുവർ ആയിരിക്കും, ആ ഭാഗം മാത്രമായിരിക്കും കംപ്ലയിൻറ്റ്. സാധനങ്ങൾ വാങ്ങിച്ച് ഒരുപാട് പൈസ ആവേണ്ട ആവശ്യമില്ല, നമുക്ക് ഇന്ന കംപ്ലയിൻ്റ് ആണെന്ന് ധൈര്യത്തിൽ നമ്മൾ വർക്ക്ഷോപ്പുകാരോട് പറയാം, അത് മാത്രം ചെക്ക് ചെയ്താൽ മതി എന്ന് ധൈര്യത്തിൽ പറയാം. ഇങ്ങനെ ഒരു സ്കാനർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഇതിനോടുള്ള ഒരു ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം. ഇനി എൻജിൻ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരുപാട് സെൻസറുകളുണ്ട്. ECM സെൻസറുകൾ സിഗ്നലുകളെ ECMലേക്ക് കൊടുക്കുന്നു. ECM ആ സിഗ്നലുകൾ സ്വീകരിച്ച് ഔട്ട്പുട്ട് കൺട്രോൾ കമ്പോണൻസ് പ്രവർത്തിപ്പിക്കുന്നു. അതാണ് എൻജിൻ കൺട്രോൾ മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ ECM. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.